ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ കേക്ക് ഇതാ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രോസ്റ്റിങ്ങിനായിട്ട് എടുക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് കളറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗനാഷ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാമെന്ന് ഒത്തിരി വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രം കുറച്ചൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഫുള്ളും വേണ്ട കേട്ടോ, കുറച്ച് ഭാഗത്ത് മാത്രം മതി. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടില്ലേ, ഇത്രയും മതി. ഇനി നമുക്ക് ഇതേ ഗനാഷ് യൂസ് ചെയ്ത് തന്നെ കേക്കിൻ്റെ ടോപ്പിലും കൂടെ കുറച്ച് ലൈൻസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ അവർ ലൈൻസ് കൊടുക്കുന്ന ടൈമിൽ ക്ലിയർ ലൈൻസ് ആയിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടൊന്നും കിട്ടണമെന്നില്ല. ലൈൻസ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി കേട്ടോ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അവർ കേക്കിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റ് കളർ പുറത്ത് കാണുന്ന രീതിയിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഓരോ ലൈൻസും കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് അടുപ്പിച്ച് ലൈൻസ് വരയ്ക്കരുത്, ചെറിയൊരു ഗ്യാപ്പ് ഇതായത് പോലെ കൊടുത്തിട്ട് ചെയ്തെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി കേക്കിൻ്റെ സൈഡ് ഫുള്ളും പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ ലൈൻസ് കൊടുക്കുമ്പോൾ ആ ഒരു ബാക്കി പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് ഡ്രിപ്പായി വരാത്ത രീതിയിൽ വേണം ടോപ്പിലായിട്ട് ഒരു ലൈൻസ് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ കേക്ക് കാണാനായിട്ട് ഭംഗി കുറവായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ കേക്കിൽ ഒരു ഭാഗത്തായിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ ലൈൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ സൈഡിലായിട്ട് കുറച്ച് ഫ്ലവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന നോസല് BK2D ആണ്. പിന്നെ എടുക്കുന്ന കളറ് നമ്മൾ കേക്കിൽ ഫ്രോസ്റ്റിംഗ് കൊടുത്താൽ സെയിം കളർ തന്നെയാണ് കേട്ടോ, ചോക്ലേറ്റ് കളർ തന്നെയാണ്. ഇനി നമുക്ക് ഓരോ ഫ്ലവറായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഡ്രിപ്പ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. പിന്നെ ഒരു ഫ്ലവർ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് അടുത്തൊരു ഫ്ലവർ കവർ ചെയ്ത് വരണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് കാണാനായിട്ട് കുറച്ച് കൂടുതൽ ഭംഗിയിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ആ ഒരു ലൈൻസ് കണ്ടില്ലേ, ഇതുപോലെ ആ ഒരു എൻഡിലോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഫ്ലവർ ഒന്ന് കവർ ചെയ്ത് വരുന്നതുകൊണ്ടാണ് പറഞ്ഞേട്ടോ, ആ ഒരു എൻഡിലോട്ട് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ഡ്രിപ്പായി നിൽക്കുമെന്നൊരു ടെൻഷനും ഉണ്ടാവില്ല. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആ ഡ്രിപ്പ് ചെയ്തതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ എത്തുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ബോർഡർ കൊടുക്കാവേ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് സെയിം നോസിലും സെയിം കളറും തന്നെയാണ്. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പുറകിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ഫ്ലവർ പോലുള്ള ഡിസൈനിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനും കേക്കിൽ കൊടുക്കുന്ന ടൈമിൽ ആ ഒരു ഡ്രിപ്പ് ചെയ്ത ഭാഗത്തായിട്ട് കൊടുക്കണ്ട കേട്ടോ, ബാക്കി നിൽക്കുന്ന ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോർഡറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് കുറച്ച് ഗോൾഡൻ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ സൈസ് ബോൾസ് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ചെയ്ത ആ ഒരു ഫ്ലവറിൽ ഓരോന്നിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തിരിച്ചെറിയ സൈസ് ബോൾസ് ആ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ വരച്ച ലൈൻസിലായിട്ട് ഇട്ട് കൊടുക്കാവേ. കുറച്ച് അധികമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്കിനി കേക്കിലേക്ക് നെയിമൊക്കെ എഴുതി കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഫൗണ്ടൻറ്റിൽ എഴുതിയിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേസിലായിട്ട് ചോക്ലേറ്റ് ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫൗണ്ടൻറ്റിൽ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമോ ഗനാഷോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ബേസിൽ എഴുതാൻ പറ്റും കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.